പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പഠനം ആരംഭിക്കുന്നു. പ്രധാന വാർത്ത: മുട്ടിൽ മരംമുറി കേസിൽ ഉന്നതതല അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. ക്രൈംബ്രാഞ്ച്, ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗങ്ങൾ അന്വേഷണ സംഘത്തിൽ. വനംകൊള്ള പുറത്തു കൊണ്ടുവന്ന DFO പി ധനേഷ് കുമാറിനെ അന്വേഷണ സംഘത്തിൽ വീണ്ടും ഉൾപ്പെടുത്തി. വയനാട് മുട്ടിൽ മരംമുറി കേസിൽ പ്രതികരണവുമായി മുൻ മന്ത്രിമാർ. വിവാദ ഉത്തരവിൽ റവന്യൂ വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് മുൻ വനം മന്ത്രി കെ രാജു. വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെങ്കിൽ നടപടി. ഉത്തരവ് സദുദ്ദേശപരമെന്നും ദുർവ്യാഖ്യാനം ചെയ്തെന്നും മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മുട്ടിൽ മരംമുറി കേസ് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസും BJP വനംകൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ രക്ഷിക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ കേന്ദ്രം ഇടപെടുമെന്ന് വി മുരളീധരൻ. NDA സംഘം മുട്ടിൽ സന്ദർശിച്ചു. വയനാട് മുട്ടിൽ മരംമുറി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി പ്രതികൾ. ആന്റു അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. തങ്ങൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് പ്രതികൾ. റവന്യൂ ഉദ്യോഗസ്ഥരെ മുൻകൂട്ടി അറിയിച്ചാണ് മരങ്ങൾ മുറിച്ചതെന്നും ഹർജിയിൽ വാദം. റവന്യൂ ഉത്തരവിന്റെ മറവിൽ മരംമുറി വിഷയത്തിൽ ഇടുക്കിയിലും അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ഫ്ളൈയിംഗ് സ്ക്വാഡ് DFO ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ചിന്നക്കനാലിൽ ഉൾപ്പെടെ നടന്ന മരംമുറിയും അന്വേഷിക്കും. സംസ്ഥാനം കോവിഡ് രണ്ടാം തരംഗത്തിൽ നിന്ന് മോചനം നേടുകയാണെന്ന് മുഖ്യമന്ത്രി. ഇന്ന് 14,233 പുതിയ രോഗികളും 173 മരണവും. 15,355 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി 13.29%. പുതിയ 100-ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. കോവിഡ് ദുരിതത്തിലായവർക്ക് 200 കോടി രൂപയുടെ അടിയന്തര ധനസഹായം. ലൈഫ് മിഷൻ വഴി 10,000 വീടുകൾ നിർമ്മിക്കും. പ്രവാസികൾക്കായി 100 കോടിയുടെ വായ്പാ പദ്ധതി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി. 100-ദിന കർമ്മ പരിപാടി ഇന്ന് മുതൽ September 19 വരെ. ഫയലുകൾ മരിച്ച രേഖകളാകരുതെന്ന് മുഖ്യമന്ത്രി. ഫയലുകൾ തീർപ്പാക്കാൻ വൈകുന്നത് അഴിമതി. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വില്ലേജ് ഓഫീസുകളിൽ ഏജന്റുമാർ വേണ്ടെന്നും റവന്യൂ മന്ത്രി. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ ഗണ്യമായ കുറവെന്ന് ആരോഗ്യ മന്ത്രാലയം. 5 ആഴ്ചയായി കോവിഡ് നിരക്കിൽ കുറവ് രേഖപ്പെടുത്തി. രോഗമുക്തി നിരക്ക് 94.9% ഉയർന്നു. 24.6 കോടി ഡോസ് വാക്സിനുകൾ ഇതുവരെ നൽകിയെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് പരിഗണിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. ദേശീയ നയം രൂപീകരിക്കുന്നത് ആലോചനയില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ. അന്തിമ തീരുമാനമറിയിക്കാൻ 2 ആഴ്ച വേണമെന്നും ആവശ്യം. June 21 നിലപാടറിയിക്കണമെന്ന് സുപ്രീം കോടതി. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ഹർജികൾ തള്ളി സുപ്രീം കോടതി. സാമ്പത്തിക ആശ്വാസ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ളത്. നയപരമായ വിഷയമായതുകൊണ്ട് ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. സാഹചര്യം വിലയിരുത്തി യുക്തമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 91,702 പേർക്ക് കോവിഡ്. ഇന്നലെ മാത്രം 3,403 മരണം. ആകമരണം 363,079. പശ്ചിമബംഗാളിൽ BJPയെ ഞെട്ടിച്ച് രാഷ്ട്രീയ മാറ്റം. മുകുൾ റോയ് തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങി. സ്വാഗതം ചെയ്ത് മമതാ ബാനർജി. മുകുൾ ഒരിക്കലും തൃണമൂൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി. പഴയ പാർട്ടിയിൽ തിരിച്ചെത്തിയതിൽ സന്തോഷമെന്ന് മുകുൾ റോയ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് നിസ്സഹകരണം തുടർന്ന് AI ഗ്രൂപ്പുകൾ. UDF കൺവീനർ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചില്ല. കൺവീനർ സ്ഥാനത്തേക്ക് തന്റെ പേര് ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളെന്ന് കെ മുരളീധരൻ MP. KPCC പ്രസിഡന്റായി കെ സുധാകരൻ ഈ മാസം 16 ചുമതലയിൽ. സാധാരണക്കാരിൽ നിന്ന് കോൺഗ്രസ് അകന്നുപോയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടിയിൽ അഭിപ്രായ പ്രകടനത്തിന് ഗ്രൂപ്പ് വേണ്ട. എല്ലാ ഗ്രൂപ്പ് നേതാക്കളുമായും സംസാരിച്ചു. പരസ്യ പ്രസ്താവനകൾക്കെതിരെ നിഷ്കരണം നടപടിയെടുക്കുമെന്നും കെ സുധാകരൻ. കെ സുരേന്ദ്രനെ ഉപാധികളോടെ BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് കത്ത്. വിശ്വാസ്യത വീണ്ടെടുക്കാൻ കെ സുരേന്ദ്രനെ മാറ്റണമെന്ന് വി മുരളീധര വിരുദ്ധ വിഭാഗം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചു. ഈ മാസം 16 മുൻ സംസ്ഥാന ഭാരവാഹികൾ യോഗം ചേരുമെന്ന സൂചന. BJP കേരളത്തിൽ കള്ളപ്പണം ഒഴുക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് A. വിജയരാഘവൻ. ജനപ്രാതിനിധ്യ നിയമവും കമ്മീഷന്റെ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കള്ളപ്പണം ഒഴുക്കിയതെന്ന് പാർട്ടി മുഖപത്രത്തിൽ ലേഖനം. 35 സീറ്റിൽ വിജയമെന്ന കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം കള്ളപ്പണത്തിന്റെ കരുത്തിലായിരുന്നുവെന്നും വിമർശനം. കവർച്ചാപ്പണം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജൻ സമർപ്പിച്ച ഹർജിയിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോടതി. ഈ മാസം 15 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഇരിങ്ങാലക്കുട കോടതി.
മഞ്ചേശ്വരം കോടക്കേസിൽ കെ സുന്ദരയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത അന്വേഷണ സംഘം. പണത്തിനൊപ്പം ബി ജെ പി പ്രവർത്തകർ നൽകിയെന്ന് കരുതുന്ന സ്മാർട്ട് ഫോണാണ് പിടികൂടിയത്. മജിസ്ട്രേറ്റ് മുൻപാകെ കെ സുന്ദരയുടെ രഹസ്യ മൊഴി എടുക്കാൻ ആലോചന. ബി ജെ പി പ്രവർത്തകർ പണം നൽകിയെന്ന് കെ സുന്ദരയുടെ അമ്മയുടെ മൊഴി. കൊച്ചി പീഡനക്കേസിലെ പ്രതി മാർട്ടിൻ ജോസഫിനെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തു. സാമ്പത്തിക ഇടപാടുകളും പുതിയ പരാതികളും പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതിയെ 23-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. വാക്സിനേഷനായി സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സ്പോട്ട് രജിസ്ട്രേഷൻ ആൾക്കൂട്ടമുണ്ടാക്കുന്നു. ശുചീകരണ തൊഴിലാളികളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണനയിൽ. വാക്സിൻ ആഗോള ടെൻഡറിന് കമ്പനികൾ താൽപര്യം കാണിച്ചില്ലെന്നും സർക്കാർ ഹൈക്കോടതി. അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഘോഡ പട്ടേൽ ബുധനാഴ്ച ലക്ഷദ്വീപിലെത്തും. ഉന്നത ഉദ്യോഗസ്ഥരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യും. അഡ്മിനിസ്ട്രേറ്ററിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ദ്വീപിലെ പ്രതിഷേധക്കാർ. ഐഷ സുൽത്താനയ്ക്കെതിരെ ബി ജെ പി ലക്ഷദ്വീപ് ഘടകം പ്രസിഡന്റ് പരാതി നൽകിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയിൽ രാജി. ചേത്രാദ്വീപിൽ നിന്ന് 12 പേർ രാജിവെച്ചു. ബി ജെ പി ലക്ഷദ്വീപ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് മുള്ളിപ്പുര അടക്കം 12 പേരാണ് രാജി നൽകിയത്. രാജ്യദ്രോഹ കേസിൽ ലക്ഷദ്വീപിലെ പൊതുപ്രവർത്തക ഐഷ സുൽത്താനയ്ക്ക് പോലീസ് നോട്ടീസ്. ഈ മാസം 20-ന് കവരത്തി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം. ഐഷക്കെതിരെ കേസെടുത്തത് ചാനൽ ചർച്ചയിൽ രാജ്യദ്രോഹ പരാമർശം നടത്തിയെന്നാരോപിച്ച്. 24 വാർത്താ പരമ്പരയിൽ കേന്ദ്ര ഇടപെടൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച പെട്രോൾ പമ്പുകളും ഗ്യാസ് ഏജൻസികളും ബിനാമികൾ തട്ടിയെടുത്തത് പെട്രോളിയം മന്ത്രാലയം അന്വേഷിക്കും. നടപടി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് 15 ദിവസത്തിനകം നടപടി വേണമെന്നും കമ്മീഷൻ. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും 29 പൈസ കൂട്ടി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 95.95 രൂപയും ഡീസൽ ലിറ്ററിന് 92.42 രൂപയും പ്രീമിയം പെട്രോളിന് കൊച്ചിയിൽ വില 100 രൂപ പിന്നിട്ടു. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. ഇന്ധന സബ്സിഡി നൽകാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് വി ഡി സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതിക്കൊള്ള നടത്തുകയാണെന്ന് ഉമ്മൻചാണ്ടി. ഇന്ധനവില വർധനയിൽ സംസ്ഥാന സർക്കാർ ആഹ്ലാദിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങി. വ്യക്തികൾ, സംഘടനകൾ എന്നിവരിൽ നിന്നും തെളിവുകൾ തേടി ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ പത്രപരസ്യം നൽകി. ജൂൺ 26 വൈകുന്നേരം 5-നകം തെളിവുകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. കൊച്ചി ആയുധക്കടത്ത് കേസിൽ 6 ശ്രീലങ്കൻ സ്വദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയാണ് NIA അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇറാനിൽ നിന്ന് 300 കിലോ ഹെറോയിനുമായി പോവുകയായിരുന്ന ബോട്ട് തീരസംരക്ഷണ സേന പിടികൂടിയത് മാർച്ച് 25. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. എറണാകുളം കരിമുകളിലെ തടിബില്ലിൽ വനംവകുപ്പിന്റെ പരിശോധന. 8 ലക്ഷം രൂപ വിലമതിക്കുന്ന തടി പിടിച്ചെടുത്തു. കണ്ടെടുത്തത് അടിമാലിയിലെ പട്ടഭൂമിയിൽ നിന്നും മുറിച്ച് കടത്തിക്കൊണ്ടുവന്ന ഈട്ടിത്തടികൾ. പരിശോധന പെരുമ്പാവൂർ കോതമംഗലം ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ. പാലക്കാട് കാമുകിയെ യുവാവ് 10 വർഷം ഒളിവിൽ താമസിപ്പിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടൽ. നെന്മാറ പോലീസിനോട് റിപ്പോർട്ട് തേടി. നടന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് കമ്മീഷൻ അംഗം ഷിജി ശിവജി. വനിതാ സിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നും വനിതാ കമ്മീഷൻ. നിയമന ഉത്തരവ് ലഭിച്ച അധ്യാപകരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. നിയമനം നൽകുന്നത് സംബന്ധിച്ച് ഈ മാസം 29-നകം തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം. നടപടി HSST നിയമന ഉത്തരവ് കിട്ടിയിട്ടും ജോലി ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജി. പി കേശവദേവ് പുരസ്കാരം മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബിന്. ജോർജ് ഓണക്കൂർ അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഡയാസ്ബിൻ കേരള കേശവദേവ് പുരസ്കാരത്തിന് മുംബൈയിലെ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ശശാന്ത് ആർ ജോഷിയെ തെരഞ്ഞെടുത്തു. ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെ ആം ആദ്മി പാർട്ടി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഡൽഹി സർക്കാരിനെ നിയന്ത്രിക്കുന്നത് റേഷൻ മാഫിയെന്ന വിമർശനം. ഡൽഹിയിൽ നിന്ന് 4 ലക്ഷം വ്യാജ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും രവിശങ്കർ പ്രസാദ്. ICMR ദേശീയ സെറോ സർവേ ഈ മാസം ആരംഭിക്കും. രാജ്യത്ത് എത്ര ശതമാനം പേർക്ക് കോവിഡ് ബാധയുണ്ടെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സർവേ. സംസ്ഥാനതല സെറോ സർവേയും വേണമെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ. മുംബൈയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ബോംബെ ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ മാസം 24-നകം സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. മലാഡിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ലോക്ഡൌൺ നീട്ടി. കൂടുതൽ ഇളവുകളോടെ നിയന്ത്രണം ഈ മാസം 21 വരെ തുടരും. സർക്കാർ മദ്യഷോപ്പുകൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ തുറക്കാൻ അനുമതി.
സാഗർ റാണ കൊലപാതക കേസിൽ ഗുസ്തി താരം സുശീൽ കുമാറിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി ഹൈക്കോടതി. ഈ മാസം 25 വരെ കസ്റ്റഡിയിൽ തുടരും. നിലവിൽ ഡൽഹിയിലെ മണ്ടോലി ജയിലിലാണ് സുശീൽ കുമാർ. തമിഴ്നാട്ടിൽ പുതുതായി 15,759 കോവിഡ് കേസുകളും 378 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 174,000 പേർ. പ്രമുഖ കന്നഡ കവി സിദ്ധലിംഗയ്യ അന്തരിച്ചു. 67 വയസ്സായിരുന്നു അന്ത്യം. കോവിഡാനന്തര അസുഖങ്ങളെ തുടർന്ന് മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പിലാക്കാത്തതിൽ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ വിമർശനവുമായി സുപ്രീംകോടതി. പദ്ധതി അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം. ഒഴികഴിവുകൾ പറയേണ്ടതില്ലെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. നിർദ്ദേശം അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയെന്നും സുപ്രീംകോടതി. പഞ്ചാബ് കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച് പി സി സി അധ്യക്ഷൻ സുനിൽ ജഗാർ. പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടി ശക്തമായി തിരിച്ചുവരുമെന്നും സുനിൽ ജഗാർ. പഞ്ചാബിൽ വൻ ആയുധവേട്ട. പിടികൂടിയത് വിദേശ നിർമ്മിത പിസ്റ്റലുകളുടെ വൻ ശേഖരം. അന്താരാഷ്ട്ര ആയുധ കടത്ത് സംഘത്തിലെ ഒരാൾ പിടിയിൽ. അന്തർദേശീയ സംഘങ്ങളിലേക്ക് അന്വേഷണം തീളുമെന്ന് പഞ്ചാബ് പോലീസ്. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന് കോവിഡ്. രോഗബാധ രണ്ടാം തവണ. വീരഭദ്രസിംഗ് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന 38 ശ്രീലങ്കൻ വംശജർ ബംഗളൂരുവിൽ പിടിയിൽ. സംഘം ഇന്ത്യയിലെത്തിയത് മാർച്ച് പകുതിയോടെയെന്ന് പോലീസ്. വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ബംഗളൂരു പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ. ലോകത്താകെ കോവിഡ് കേസുകൾ 17,58,81,000 കടന്നു. 37,95,000 കടന്ന് കോവിഡ് മരണം. പുതുതായി രോഗബാധ 2,00,000 പേർക്ക്. കുട്ടികളിലെ വാക്സിനേഷനായി ഫൈസർ ബയോടെക്കിന് അനുമതി നൽകി ബ്രസീൽ. അംഗീകാരം 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ കുത്തിവയ്പ്പിന്. തീരുമാനം സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം. വാക്സിന് മികച്ച ഫലപ്രാപ്തിയെന്ന് വിലയിരുത്തൽ. ഹോങ്കോങ്ങിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാർ കൈകടത്തുന്നതായി ആരോപണം. രാജ്യസുരക്ഷയുടെ പേരിൽ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി സാംസ്കാരിക സംഘടനകൾ. ടോക്കിയോ ഒളിമ്പിക്സ് നടത്തിപ്പിന് പിന്തുണയുമായി ബ്രിട്ടൻ. സുരക്ഷിതമായി കായികമേള നടത്താനുള്ള ജപ്പാന്റെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രതികരണം. ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ഡെൽറ്റ കോവിഡ് വകഭേദത്തിന്റെ വ്യാപനത്തിൽ ആശങ്കയറിയിച്ച് ബ്രിട്ടീഷ് സർക്കാർ. മറ്റ് വകഭേദങ്ങളെക്കാൾ 60% കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയെന്ന് വിശദീകരണം. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കാനാകില്ലെന്നും സർക്കാർ. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ. പ്രദേശത്തെ ജനങ്ങളെ തടങ്കലിൽ പാർപ്പിക്കുകയും മതം, പ്രാദേശിക ഭാഷ, സംസ്കാരം തുടങ്ങിയവ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നതായും റിപ്പോർട്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ മുഖത്തടിച്ച പ്രതിക്ക് 4 തടവ് ശിക്ഷ വിധിച്ച് കോടതി. മാക്രോണിന് മുഖത്തടിയേറ്റത് രാജ്യവ്യാപക പര്യടനത്തിനിടെ. പ്രതി ഡാമിയൽ ടാറിനെ സംഭവസ്ഥലത്ത് വെച്ചതിന് സുരക്ഷാസേന പിടികൂടി. അമേരിക്കയ്ക്ക് പിന്നാലെ മറ്റ് രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടനും. ആദ്യഘട്ടമായി വിതരണം ചെയ്യുക 1 വാക്സിനെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രഖ്യാപനം G7 ഉച്ചകോടിക്ക് മുന്നോടിയായി. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് ജർമ്മനി. July 1 മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് രാജ്യത്തേക്ക് പ്രവേശനം. ഇന്ത്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് തുടരുമെന്ന് വിദേശകാര്യമന്ത്രി ഹെയ്കോ മാസ്. ജേർണലിസം മികവിനുള്ള പുലിസർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബ്രേക്കിംഗ് ന്യൂസിനുള്ള പുരസ്കാരം സ്റ്റാർ ട്രിബ്യൂണിൽ. ലോകം ഫുട്ബോൾ ആവേശത്തിലേക്ക്. യൂറോകപ്പ് ഫുട്ബോളിന് അല്പസമയത്തിനകം കിക്കോഫ്. ഉദ്ഘാടന മത്സരത്തിൽ ഇറ്റലിയും തുർക്കിയും ഏറ്റുമുട്ടും. കോപ്പ അമേരിക്ക നടത്തിപ്പിലെ അനിശ്ചിതത്വം ഒഴിയുന്നു. ടൂർണമെന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി തള്ളി ബ്രസീൽ സുപ്രീംകോടതി. ടൂർണമെന്റ് ബ്രസീലിൽ തന്നെ നടത്താമെന്ന് കോടതി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശം. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗത്തിൽ പാവ്ലുചെങ്കോവ ബാർബോറ ക്രെജിക്കോവ ഫൈനൽ. കിരീട പോരാട്ടം നാളെ വൈകുന്നേരം 6:30. ഫ്രഞ്ച് ഓപ്പൺ പുരുഷവിഭാഗം ഫൈനലിൽ പ്രവേശിച്ച് ഗ്രീക്ക് താരം സ്റ്റെഫാനോ സിറ്റ്സിപാസ്. സെമിയിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചത് 5 നീണ്ട പോരാട്ടത്തിനൊടുവിൽ. സ്കോർ 6-3, 4-6, 4-6, 6-3. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ തിരുവനന്തപുരത്ത്. 24 മണിക്കൂറിന്റെ 2060 പോസിറ്റീവ് കേസുകൾ. രോഗമുക്തി 1821 പേർക്ക്.
ഓണത്തിന് ഒരുപുറം പച്ചക്കറി പദ്ധതിയുമായി സർക്കാർ. സംസ്ഥാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ പച്ചക്കറി തോട്ടത്തിൽ തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 70 ലക്ഷം കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൃഷിവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിനാണ് ഓണത്തിന് ഒരുപുറം പച്ചക്കറി. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ ജനറേറ്റർ സ്ഥാപിച്ചു. 230 ലിറ്റർ പെർ മിനിറ്റാണ് ഉൽപാദന ശേഷി. ആശുപത്രിയിലെ സിടി സ്കാൻ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ. കൊല്ലത്ത് 1552 പേർക്ക് കോവിഡ്, 1393 പേർക്ക് രോഗമുക്തി. 6 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട 14 തുറക്കും. ക്ഷേത്രത്തിൽ പതിവ് പൂജകൾ മാത്രം നടക്കും. ലോക്ഡൌൺ കണക്കിലെടുത്ത് ഭക്തർക്ക് ശബരിമലയിലേക്ക് ഇക്കുറിയും പ്രവേശനമുണ്ടായിരിക്കില്ല. ഇന്ധനവില വർധനവിനെതിരെ വ്യത്യസ്ത സമരവുമായി ഡിവൈഎഫ്ഐ കുറവിലങ്ങാട് മേഖലാ കമ്മിറ്റി. പെട്രോൾ വില 100 ലിറ്ററിൽ പ്രതിഷേധിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സെഞ്ചുറി അടിക്കുന്ന ക്രിക്കറ്റ് താരത്തിന്റെ വേഷമണിഞ്ഞാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കോട്ടയം എരുമേലി കാളകട്ടിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. കാളകട്ടി ചെക്ക് പോസ്റ്റിന് സമീപം വനത്തുമുറി റെജിയുടെ പുരയിടത്തിലാണ് കാട്ടുപോത്തിനെ കണ്ടത്. വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും വിതരണം ചെയ്ത CPIM മോസ്കോ ബ്രാഞ്ച്. പാറമ്പുഴ മോസ്കോ മേഖലയിലെ 60 കുട്ടികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും മൊബൈൽ ഫോണുകളും എത്തിച്ചു. യുവമോർച്ച വൈക്കം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലയാളം പുത്തൻപാലത്ത് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തലയാളം പഞ്ചായത്ത് മെമ്പർ ശ്രീജു മൊബൈൽ ഫോണുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. ലോക്ഡൌണിനെ തുടർന്ന് മാറ്റിവെച്ച അവസാന വർഷ ബിരുദ പരീക്ഷകൾ ഈ മാസം 28 ശേഷം ആരംഭിക്കുമെന്ന് MG സർവകലാശാല. പുതുക്കിയ ടൈം ടേബിളും വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇടുക്കി ഇടമലക്കുടിയിൽ ആദിവാസി യുവാവിന് വെടിയേറ്റു. ഇരുപ്പുകല്ലുകുടി സ്വദേശി സുബ്രഹ്മണ്യനാണ് വെടിയേറ്റത്. കുടിയിലെ തന്നെ ലക്ഷ്മണനാണ് വെടിവെച്ചത്. നായാട്ടിനിടയിൽ മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വെടിവെച്ചതെന്ന് ലക്ഷ്മണൻ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. എറണാകുളത്ത് നിന്ന് 1629 പേർക്ക് കോവിഡ്, 1907 പേർക്ക് രോഗമുക്തി. എറണാകുളം ജില്ലയിലെ വ്യാപാരികൾ തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. നടപടി സർക്കാരിന്റെ അപ്രായോഗികമായ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള മർച്ചന്റ്സ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കൊച്ചിയിൽ ഫീസടയ്ക്കാൻ വൈകി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നിഷേധിച്ചതായി പരാതി. ഇടപ്പള്ളി ക്യാമ്പയിൻ സ്കൂളിനെതിരെ മാതാപിതാക്കൾ പരാതി നൽകി. എറണാകുളം കുളന്തുരുത്തിയിൽ കൃഷിയിടത്തിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് മലമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നും വിദഗ്ധരെത്തി പാമ്പിനെ പിടികൂടി. പറവൂർ കരിമാലൂരിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 1.5 മീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് സ്വകാര്യ കെട്ടിടത്തിന് സമീപത്തുനിന്ന്. നോർത്ത് പറവൂർ എക്സൈസ് അന്വേഷണം തുടങ്ങി. തൃശൂർ ജില്ലയിലെ മഴവഞ്ചേരി EMS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുസ്തക വിതരണവും മിഠായി വിതരണവും നടന്നു. 200 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. സംസ്ഥാനത്ത് വനംകൊള്ളയ്ക്കെതിരെ പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് കുമ്പറൂർ പുത്തൂർ മണ്ഡലം കമ്മിറ്റി. കൊട്ടോപ്പാണ പഞ്ചായത്ത് മെമ്പർ നിജോ വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന N വിദ്യാലക്ഷ്മിക്ക് സഹായം. ചികിത്സാ ചെലവിലേക്ക് തുക അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും ട്രഷറി അക്കൌണ്ടിൽ നിക്ഷേപിച്ച രേഖകളും ഭർത്താവിന് കൈമാറി. മലപ്പുറത്ത് 1413 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തി. 2306 പേർക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി. 15.05%. ശക്തമായ വേനൽമഴയിൽ പൊന്നാനിക്കോളിൽ 5 പഞ്ചായത്തുകളിൽ 2 കോടി രൂപയുടെ നെല്ല് നശിച്ചതായി കൃഷിവകുപ്പ്. നാശനഷ്ടം കഴിഞ്ഞ മാസം 13 തുടർച്ചയായി പെയ്ത ശക്തമായ മഴ. ഇന്ധനവില വർധനവിനെതിരെ വ്യത്യസ്ത സമരവുമായി DYFI കല്ലായി മേഖലാ കമ്മിറ്റി. ഇന്ധനത്തിനൊരു കരുതൽ എന്ന മുദ്രാവാക്യം ഉയർത്തി. വാഹനോടമകൾക്ക് കുണ്ടിക വിതരണം ചെയ്തു. ജില്ലയിലെ പോലീസ് മേധാവികൾക്ക് ഹരിത നിയമ കൈപ്പുസ്തകം കൈമാറി. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഡയാലിസിസ് രോഗികൾക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 4000 രൂപ ധനസഹായം നൽകുമെന്നും അതിനായി ആശാപ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത. പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത്. വയനാട് മാനന്തവാടി നഗരസഭയിലെ മൈത്രി നഗർ ഡിവിഷനിലെ 10 ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആറാട്ടുതറ ഇടവക വികാരി ഫാദർ ഷാജു മുളവേലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്ടിലെ മരക്കടവ് പള്ളിക്ക് സമീപം വയലിൽ മേയാൻ വിട്ട 4 ആടുകളെ ചെന്നായിക്കൂട്ടം ആക്രമിച്ചു കൊന്നു. മരക്കടവ് ഉറുമ്പിൽ കരോട്ട് തങ്ങച്ചിട്ട ആടുകളാണ് ചത്തത്. പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് പുലപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് KPCC സെക്രട്ടറി KK എബ്രഹാം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുടങ്ങിപ്പോയ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ ഉടൻ പുനരാരംഭിക്കും. കോവിഡ് വ്യാപനം മൂലം കഴിഞ്ഞ വർഷം മുതൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യവകുപ്പിലേക്ക് 10 പാരാമോണിറ്റർ നൽകി രാജ്മോഹൻ ഉണ്ണിത്താനമ്പി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR രാജൻ ഈറ്റുവാങ്ങി.
കാസർഗോഡ് 499 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 3801 പേർ. 543 പേർക്ക് രോഗമുക്തി. ഷെയ്ൻ നിഗം, വിനയ് ഫോർട്ട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ബർമുഡയുടെ മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടു. 24 ഫ്രെയിംസിന്റെ ബാനറിൽ സുരജ് സി കെ, ബിജു സി ജെ, ബാദുഷ എൻ എം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനിയായി വി ശശി സംവിധാനം ചെയ്ത തമിഴ് ഹ്രസ്വചിത്രം മായ യൂട്യൂബിൽ റിലീസ് ചെയ്തു. 2017 ഒരുക്കിയ ചിത്രം ഷിക്കാഗോ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ചിത്രത്തിൽ അശോക് സെൽവനും പ്രിയ ആനന്ദും പ്രധാന കഥാപാത്രങ്ങളായിട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഹിമാലയത്തിന്റെ ചിത്രം എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. സി ജി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിലും തായ്ലൻഡിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. പശ്ചാത്തലത്തിൽ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും തായ്ലൻഡിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ പരീക്ഷ നടത്തുന്നത് പ്ലാസ്റ്റിക് ക്യൂബിൾസിനുള്ളിൽ. ഇത്തരമൊരു തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രമാണിത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം തായ്ലൻഡിലേത് തന്നെയാണ്, എന്നാൽ കഴിഞ്ഞ വർഷത്തേതാണെന്ന് മാത്രം. 2020 ഓഗസ്റ്റിൽ സ്കൂളുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചപ്പോഴുള്ള ചിത്രമാണിത്. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യമേഖലയിലുള്ളവർക്ക് മാത്രം ഇളവ്. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ കർശന നിയമ നടപടി. ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ ടോക്ക് എവേ അനുവദിക്കില്ല. ക്ഷമിക്കണം, ടേക്ക് എവേ അനുവദിക്കില്ല. ഹോം ഡെലിവറിയായി മാത്രം സാധനങ്ങൾ കൈമാറും. ജി എസ് ടി കൌൺസിൽ യോഗം നാളെ. കോവിഡ് ദുരിതാശ്വാസ സാമഗ്രികൾക്ക് താൽക്കാലിക നികുതി ഇളവ് നൽകുന്നതിൽ തീരുമാനമെടുത്തേക്കും. വാക്സിൻ നികുതി നിരക്ക് വിഷയവും കൌൺസിൽ ചർച്ച ചെയ്യും. ഇന്ധനവില വർധനവിനെതിരെ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ നാളെ പ്രതിഷേധം. വീട്ടുമുറ്റത്തോ നിർത്തിയിട്ട ബസ്സിന് മുൻപിലോ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരിക്കും ബസ് ഉടമകളുടെ പ്രതിഷേധം. തൃശൂർ ജില്ലയിൽ വാക്സിൻ സ്റ്റോക്ക് തീർന്നതിനാൽ നാളെ കോവിഡ് വാക്സിനേഷൻ തുടങ്ങും. വാക്സിൻ വരുന്ന മുറയ്ക്ക് ബുക്ക് ചെയ്തവർക്ക് ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ.